ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പി എസ് സി ടോപ്പ് കോഡ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയുന്നത് ഹരിത പദ്ധതികളാണ്. വനമായിട്ട് റിലേറ്റ് ചെയ്ത് എക്സാമുകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഹരിത പദ്ധതികളാണ്. അപ്പം മിക്കവാറും ഇതൊക്കെ തന്നെ ചോദിക്കാറുമുണ്ട്. അപ്പോൾ തെറ്റിപ്പോകാത്ത രീതിയിൽ നമുക്കിത് പഠിക്കുക, ഏതൊക്കെയാണ് ആ ഹരിത പദ്ധതികളെന്ന്. അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം. സ്കൂളുകളിൽ സ്വാഭാവിക വനങ്ങളുടെ സാദൃശ്യമുള്ള ചെറു വനങ്ങൾ ഉണ്ടാക്കുന്ന പദ്ധതിയാണ് വിദ്യാവനം. എന്താണ് വിദ്യാവനം? സ്കൂളുകളിൽ സ്വാഭാവിക വനങ്ങളുടെ സാദൃശ്യമുള്ള ചെറുവനങ്ങൾ ഉണ്ടാക്കുന്ന പദ്ധതിയാണ് വിദ്യാവനം. അടുത്തത്, കേരളത്തിലെ വനേതര മേഖലയിലെ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണത്തിനായി ഗ്രാമീണ ജനതയുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഗ്രാമഹരിത സമിതി. കേരളത്തിലെ വനേതര മേഖലയിലെ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണത്തിനായി ഗ്രാമീണ ജനതയുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഗ്രാമഹരിത സമിതി. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ ഗ്രാമഹരിത സംഘം രൂപീകരിച്ചത് എവിടെയാണ്? മരുതിമലയിലാണ്. മരുതിമല അതെവിടെയാണ്? കൊല്ലത്താണ്. കേരളത്തിലെ ആദ്യത്തെ ഗ്രാമഹരിത സംഘം രൂപീകരിച്ചത് എവിടെയാണ്? മരുതിമലയിലാണ്. എവിടെയാണ് മരുതിമല? കൊല്ലത്താണ്, കൊല്ലം. അടുത്തത്, വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്നതിനുള്ള സംരംഭമാണെന്ത്? വനശ്രീ. വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്നതിനുള്ള സംരംഭമാണ് വനശ്രീ. വനവിഭവങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ തേനൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ സംഭരിച്ചിട്ട് വിപണനം ചെയ്യുന്നതിനുള്ള സംരംഭമാണ് വനശ്രീ. വനശ്രീ. അടുത്തത്, തീരപ്രദേശത്തെ ജൈവ സംരക്ഷണം ലക്ഷ്യമാക്കി കേരളത്തിലെ വനം മത്സ്യബന്ധന വകുപ്പുകൾ ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഹരിത തീരം. തീരപ്രദേശത്തെ ജൈവ സംരക്ഷണം ലക്ഷ്യമാക്കി കേരളത്തിലെ വനം മത്സ്യബന്ധന വകുപ്പുകൾ ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതിയാണെന്ത്? ഹരിത തീരം. അത് ഓർക്കാനായിട്ട്, തീരപ്രദേശം എന്ന് പറഞ്ഞാൽ കടൽ തീരമല്ലേ, അപ്പോൾ ഇത് ഹരിത തീരത്തിൻ്റെയും അറ്റത്തൊരു തീരം വരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ഈ തീരപ്രദേശത്തുള്ളവർ, അതായത് മത്സ്യത്തൊഴിലാളികളാണല്ലോ തീരപ്രദേശത്ത് താമസിക്കുന്നതെന്ന് പറയുന്നത് അല്ലേ. ഈ കടൽ തീരമുള്ള സ്ഥലങ്ങളാണല്ലോ നമ്മൾ എന്താ തീരപ്രദേശം എന്ന് പറയുന്നത്. അപ്പം തീരപ്രദേശത്തുള്ളവരെന്തായിരിക്കും? മത്സ്യബന്ധന ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ. അപ്പം മത്സ്യബന്ധന വകുപ്പും എന്താ വനം വകുപ്പും ചേർന്നിട്ട് നടപ്പിലാക്കുന്നതാണ് എന്ത്? ഹരിത തീരം എന്ന് വെച്ചിട്ട് ആ ഒരു രീതിയിൽ കണക്ട് ചെയ്ത് നോക്കിയാൽ മതി, കിട്ടും. അടുത്തത്, സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വനവൽക്കരണ പദ്ധതിയാണ് എൻ്റെ മരം. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വനവൽക്കരണ പദ്ധതിയാണ് എൻ്റെ മരം. ആരൊക്കെ ചേർന്നാണ്? സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും പിന്നെ ആരാണ്? വനം വകുപ്പും. വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വനവൽക്കരണ പദ്ധതിയാണ് എൻ്റെ മരം. അടുത്തത്, ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര പുരസ്കാരം നേടിയ കേരള സർക്കാർ പദ്ധതിയാണ് എൻ്റെ മരം. എൻ്റെ മരം എന്ന് പറയുന്നത് എന്താണ്? ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര പുരസ്കാരം നേടിയ കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് എൻ്റെ മരം എന്ന് പറയുന്നത്. അടുത്തത്, സംസ്ഥാനത്തെ കലാലയങ്ങൾ ഹരിതാഭമാക്കാനുള്ള വിദ്യാഭ്യാസ വനം വകുപ്പുകളുടെ സംയുക്ത പരിപാടിയാണ് നമ്മുടെ മരം. നമ്മുടെ മരം ആരുടെ? സംസ്ഥാനത്തെ കലാലയങ്ങൾ ഹരിതാഭമാക്കാനുള്ള വിദ്യാഭ്യാസ വന വകുപ്പുകളുടെ സംയുക്ത പരിപാടിയാണ് നമ്മുടെ മരം. വനം വകുപ്പും ട്രേഡ് യൂണിയൻ പ്രവർത്തകരും ചേർന്ന് നടപ്പിലാക്കിയ സാമൂഹിക വനവൽക്കരണ പദ്ധതിയാണ് ഇത്, വഴിയോര തണൽ. അത് ഓർക്കാനായിട്ട്, ഈ യൂണിയൻകാരൊക്കെ പണിയെല്ലാം കഴിഞ്ഞിട്ട് വഴിയോര തണലിൽ വിശ്രമിക്കാനിരിക്കുമെന്ന് ഓർത്താൽ മതി. യൂണിയൻകാർ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ വഴിയോര തണലിൽ വിശ്രമിക്കാനിരിക്കുമെന്ന് ഓർത്താൽ ഈ വഴിയോര തണൽ നിങ്ങൾക്ക് യൂണിയൻ എന്ന് കാണുമ്പോഴേ വഴിയോര തണൽ കിട്ടും. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തത്, ഈ വഴിയോര തണൽ ആരംഭിച്ചത് എന്നാണ്? 2009 ജൂൺ 5 വഴിയോര തണൽ ആരംഭിച്ചത്. അടുത്തത്, പ്രകൃതിയെ അറിയുകയും ആരാധിക്കുകയും ചെയ്യാൻ കുട്ടികളെ പ്രാപ്തമാക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതിയാണെന്ത്? മണ്ണെഴുത്ത്. പ്രകൃതിയെ അറിയുകയും ആദരിക്കുകയും ചെയ്യാൻ കുട്ടികളെ പ്രാപ്തമാക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതിയാണ് മണ്ണെഴുത്ത്. മണ്ണെഴുത്ത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതിയാണ് മണ്ണെഴുത്ത്. അടുത്തത്, ഔഷധ സസ്യങ്ങളുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ ഔഷധ സസ്യ ബോർഡ് ആരംഭിച്ച പദ്ധതിയാണ് സഞ്ജീവനീവനം. ഔഷധ സസ്യങ്ങളുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ ഔഷധ സസ്യ ബോർഡ് ആരംഭിച്ച പദ്ധതിയാണ് സഞ്ജീവനീവനം. അടുത്തത്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. തരിശു ഭൂമിയിൽ വനവൃക്ഷങ്ങളും ഫലവൃക്ഷങ്ങളും വെച്ച് പിടിപ്പിച്ച് കേരളത്തിൽ ഹരിതവൽക്കരണം വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഹരിത കേരള മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണെന്ത്? പച്ചത്തുരുത്ത്. പച്ചത്തുരുത്ത് എന്താണ്? തരിശ് ഭൂമിയിൽ വനവൃക്ഷങ്ങളും ഫലവൃക്ഷങ്ങളും വച്ച് പിടിപ്പിച്ച് കേരളത്തിൽ ഹരിതവൽക്കരണം വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഹരിത കേരള മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പച്ചത്തുരുത്ത്. എക്സാമിന് ചോദിക്കാൻ നല്ല സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് പച്ചത്തുരുത്ത്.
അടുത്തത് പരിസ്ഥിതിയും ജൈവ വൈവിധ്യവും സംരക്ഷിക്കാനും വിദ്യാർത്ഥികളെ പ്രകൃതിയുടെ സംരക്ഷകരാക്കാനും ലക്ഷ്യമിട്ട് ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ പത്തനംതിട്ടയിൽ ആരംഭിച്ച പദ്ധതിയാണ് തണൽ. ഏത് വർഷമാണ്? 2020 ആരംഭിച്ച തണൽ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഹരിത പദ്ധതികളെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.